എങ്ങനെ അവളെ കണ്ടു, എങ്ങനെ ഇഷ്ടപ്പെട്ടു, എങ്ങനെ അടുത്തു. ഹലോ ഹലോ ഹലോ, റിഗി അതാണല്ലോ. ഹലോ 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 കുട്ടി, ഹലോ ഹലോ നാഗപ്പാട് റൊമാൻറ്റിക് മൂഡിലാണ്. നീ ഓടിച്ചോടാ കൊള്ളാ. ജെനി, വില് യു അക്സെപ്റ്റ് മൈ റോസ്? ഇതുവരെ ഞാൻ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇതുവരെ ഇങ്ങനെ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ സിറ്റിയിൽ വന്നതിന് ശേഷം എനിക്ക് ഫസ്റ്റ് ആയിട്ട് ആ ഒരു കുട്ടിയെ കണ്ടത് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് പറയണമെന്ന് തോന്നി. ഇല്ല, കുഴപ്പമില്ല. അതെ, ഈ കാറ്റു വന്നു കാതിൽ പറഞ്ഞു, നീ എന്നും എന്നും എൻ്റെതു മാത്രം, ഉരുകുമെന്ന് നിശ്വാസമായി ഉയിരിനെ പുൽകി. എപ്പോഴും ഞാൻ ഇത്ര നേരം നമ്മൾ സംസാരിച്ച് ഹോസ്പിറ്റലിൽ പോയി ടൈം സ്പെൻഡ് ചെയ്തു. കുറച്ച് സമയമാണെങ്കിൽ പോലും ഞാനൊരു പോലീസുകാരിയാണ്, എന്നാലും ലീവ് ലോങ് ലീവിലാണ്, തൽക്കാലം ജോലിയില്ല. പക്ഷെ എന്നാ പോലും തന്നെ പറ്റി അന്വേഷിച്ചു. വാട്ട് എവർ ഇറ്റ് ഈസ്, ഐ ഓക്കെ. താനൊരു എന്താ പറയാ, ഒരു പക്ക ക്ലീൻ ആണ്. സോറി, ഞാൻ ഇൻഡസ്ട്രീസിൽ തന്നെ പറ്റി. താനൊരു നൈസ് ആളാണ്. തനിക്ക് പെൺകുട്ടികളായിട്ട് ഭയങ്കര റെസ്പെക്ട് ചെയ്യാൻ റെസ്പെക്ട് ചെയ്യും. പിന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ താൻ അത് നല്ല രീതിക്ക് കൊണ്ടുപോകും. തിരിഞ്ഞ് പാത്രയ്ക്ക് വീട്ടിൽ നിന്ന് കയറുമ്പോൾ ൂടി കാലമടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവശ രാത്രി ഒരു പൊതത്തിന്റെ അടി സ്നേഹിക്കാനും ഒരു നാൾ വഴിയായ തെക്കേപ്പറമ്പിന്റെ പുളിയന്മാവിന്റെ വിറകിന്റെ അടിയിൽ ഇരുന്ന് തീരുമ്പോ നെഞ്ചു തല്ലി കരയാൻ, വില്യു ബി മൈ മാൻ, വില്യു മാരി മീ. എനിക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എനിക്ക് എന്നെ ഒരിക്കലും ചീറ്റില്ല. എപ്പോഴെങ്കിലും തനിക്ക് തോന്നുവാണ് ഞാനൊരു ബാധ്യത ആയിട്ടുണ്ടെങ്കിൽ നേരിട്ട് വന്ന് പറഞ്ഞു. അല്ലാണ്ട് താനൊരു പെൺകുട്ടിയെ പറ്റുന്ന കമന്റ് അടിച്ചോ, ലൈൻ അടിക്കോ, എന്ത് വേണം പറഞ്ഞു, വായി നോക്കിക്കോ, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ എന്റെ വീട്ടിൽ നിന്നിട്ട് ഇതൊന്നും ചെയ്യരുത്. എനിക്ക് ജലത്തിനെനിക്ക് സത്യമായിട്ട് വിരലോട് ഉയർ കൂട് കോർത്ത്.
ചിരിക്കാതെ ചിരിക്കാതെ ചിരിപ്പാലെ മയക്കാതെ അടിക്കാതെ അടിക്കാതെ അഴകാലെ അടി.